ഇത് വെർട്ടിക്കൽ രീതിയിൽ ലീഫി വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇതിനകത്ത് 5 ലെവലായിട്ട് 5 ലെവലിൽ ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ലീഫി വെജിറ്റബിൾസ്, മെയിൻലി ലെറ്റ്യൂസ് ആണ് ഇതിനകത്ത് വളർത്താൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്യൂസിനൊരു പ്രത്യേകത വെച്ചാൽ അത് തണുപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ചൂടുള്ള അവസരങ്ങളിൽ വളരെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികളില്ലേ, ബാംഗ്ലൂരിന്നും മറ്റും വരുന്ന ലെറ്റ്യൂസ് തന്നെ മെയിനായിട്ട്, ലെറ്റ്യൂസ് പോലുള്ള ഇലക്കറികൾ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും ഫ്രഷായിട്ട് കിട്ടും, കുറച്ചുകൂടെ ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകുമ്പോഴേക്കും പെസ്റ്റിസൈഡ്സ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇന്നത്തെ ദിവസമാണെങ്കിൽ രാവിലെ ഇവിടുന്ന് ഹാർവസ്റ്റ് ചെയ്ത് കൊടുത്ത് ബർഗർ ഉണ്ടാക്കുന്ന ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ ലെറ്റ്യൂസ് വളർത്താൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു സിസ്റ്റമാണിത്. ഇതിൻ്റെ ഒരു സൈഡ് കവർ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ മറ്റ് 2 സൈഡും കവർ ചെയ്യും. ഫ്രണ്ടിലൊരു ഡോറും ഉണ്ടാവും. ഈ ഇത് നോക്കിയാൽ കണ്ടാൽ അറിയാൻ പറ്റും, ഒരു സിൽവർ റിഫ്ലക്റ്റീവ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 സൈഡിൽ കവർ ചെയ്യുന്നതും ഇതുപോലെ സിൽവർ റിഫ്ലക്റ്റീവ് സാധനം ഉണ്ടാവും. എന്താ വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് ആർട്ടിഫിഷ്യലാണ്, ഇത് ഗ്രോ ലൈറ്റ് എന്ന് പറയും. ചെടിക്ക് വേണ്ടിയിട്ട്, ലീഫി വെജിറ്റബിൾസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ട്യൂൺ ചെയ്തൊരു സ്പെക്ട്രമാണ് ഇതിനകത്ത്. ഇതിനകത്ത് റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷനാണ്. പച്ച കളർ ചെടിക്ക് എന്തായാലും ആവശ്യമില്ല, അത് റിഫ്ലക്ട് ചെയ്ത് കളയാണ്. അതുകൊണ്ടാണ് ചെടിയുടെ ഇലകളൊക്കെ പച്ച കളർ കാണുന്നത്, യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള 2 കളേഴ്സ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന പവറിൽ മാക്സിമം യൂസ് ഉള്ള ഒരു വേവ് ലെങ്ത്, അതാണ് ഈ പിങ്ക് കളറിലായിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നോക്കി അറിയാം, ഒരു 4 റെഡ് 1 ഗ്രീൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ കോമ്പിനേഷനാണ് ലീഫി വെജിറ്റബിൾസിന് യോജിക്കുന്നത്. ഇതിൻ്റെ വേറെ കോമ്പിനേഷൻസ് ഉണ്ട്, 3 റെഡ് 1 ബ്ലൂ 2 റെഡ് 1 ബ്ലൂ അങ്ങനെ അങ്ങനെയൊക്കെ. ഇതിപ്പോൾ 4 അടി നീളവും 2 അടി വീതിയും ഉള്ളൊരു സ്പേസാണ്. അപ്പോൾ ഏകദേശം ഒരു 8 സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രമേ ഈ ഒരു റാക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് അറ്റ് എ ടൈം 90 ഹെഡ്സ് ഓഫ് ലെറ്റ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഓരോ റാക്കിലും. അതിനനുസരിച്ച് പ്ലാന്റ് ചെയ്യുന്നതനുസരിച്ച് അറ്റ് എ ടൈം 90 ലെറ്റ്യൂസ് ഇതിനകത്ത് വളരും. അപ്പോൾ വെറും 8 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നമുക്കൊരു 90 ഹെഡ്സ് ഓഫ് ലെറ്റ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ മണ്ണിൽ വളർത്തുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഏകദേശം 10 ഇരട്ടി പ്രൊഡ്യൂസാണ് വരുന്നത്. അതും വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. ഇത് ക്ലോസ്ഡ് ആകുമ്പോഴേക്കും അതിനകത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂളിംഗ് പാഡ്സ് ഉണ്ടാവും, മറു സൈഡിൽ ഫാൻ വെച്ചിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ, എയർ സർക്കുലേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊപ്പം ഫ്രണ്ടിലൊരു ഡോറുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, ഇതിനകത്ത് കണ്ടാമിനേഷൻ പെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വർക്ക് ചെയ്യുന്നത് ഹൈഡ്രോപോണിക് രീതി തന്നെയാണ്. നമ്മൾ മേളിൽ കണ്ട NFT പോലെ അല്ല. ഇതിലിപ്പോൾ ഈ ട്രേകളിൽ വെള്ളം കെട്ടി നിർത്തുന്ന ഒരു സെറ്റപ്പാണ്. പക്ഷേ കെട്ടി നിർത്തുന്നതിന് നമ്മൾ ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറയും. ഇത് വെള്ളം കെട്ടി നിർത്തുക മാത്രമല്ല, ടൈംലി സർക്കുലേറ്റ് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാവും താഴെ, അതിൽ നിന്ന് മേളിലത്തെ ലെവലിൽ പമ്പ് ചെയ്യുക. പമ്പ് ചെയ്തിട്ട് അതിൽ ഓരോന്നിലും ഓരോ സൈഡിൽ ഡ്രെയിനുണ്ട്. ഈ സൈഡിലെ ഡ്രെയിൻ വഴി താഴത്തെ ലെവലിൽ വരുന്നു, ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡ്രെയിനുണ്ട്, അതുവഴി ഈ ലെവലിൽ പോകുന്നു, അവിടുത്തെ ഡ്രെയിനിൽ അവിടെ പോകുന്നു, താഴെ ഏറ്റവും അവസാനം തിരിച്ച് ടാങ്കിലേക്ക് തന്നെ പോകുന്നൊരു രീതിയാണ്. ടാങ്കിൽ വെള്ളം എപ്പോഴും ഫുൾ ഓക്സിജനേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സിലെ ചെടികൾക്ക് റൂട്ട്സ് നമ്മൾ എപ്പോഴും എയറേറ്റഡ് ആയിരിക്കണം. അപ്പോൾ എപ്പോഴും ചെടിയുടെ വേര് നല്ല ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള വെള്ളത്തിലായിരിക്കും ഉണ്ടാവും. ഈ വെള്ളത്തിൽ തന്നെയാണ് മേളിൽ NFTയിൽ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മേളിലൊരു ഇതുപോലൊരു ഷീറ്റ് ഇട്ടിട്ട് ഹോൾ ഇട്ടിട്ട് അങ്ങനെയാണ് ചെടി പ്ലേസ് ചെയ്യുന്നത്. ഞാൻ അതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം വേറൊരു വീഡിയോയിൽ. ശരി, ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പള്. ഇനി ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ഇന്നോവേറ്റീവ് പാർട്ടായിട്ട് എക്സ്ട്രാ വരുന്നത് എന്താ വെച്ചാൽ, ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന പാരാമീറ്റേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ ലൈറ്റിൻ്റെ എമൗണ്ട്, ലൈറ്റ് എപ്പോഴും ഓൺ ആവണം, എപ്പോൾ ഓഫ് ആവണം, ഈ സൺലൈറ്റിനെ മിമിക്ക് ചെയ്യണോ, അതായത് സൺറൈസ് ആൻഡ് സൺസെറ്റ് പാറ്റേൺ മിമിക്ക് ചെയ്യുന്നതും,
പിന്നെ ന്യൂട്രിയൻസിൻ്റെ ലെവൽ, പി എച്ച്, അത് മോണിറ്റർ ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ള ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അത് രണ്ടും കൺട്രോൾ ചെയ്യാം. ഇതെല്ലാം ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ട് പല പല സെൻസേഴ്സ് ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നുണ്ടാവും. ഈ സെൻസേഴ്സിൻ്റെ ഡേറ്റ നമുക്ക് റിമോട്ട് സെർവറിൽ സ്റ്റോർ ചെയ്യാം, അതൊരു ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ അത് നമുക്ക് യൂസ് അനലൈസ് ചെയ്യാൻ പറ്റും, എവിടെയാണ് എന്തൊക്കെ പാരാമീറ്റേഴ്സ് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക്. പിന്നെ കസ്റ്റമൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള കണ്ടീഷൻസ് ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു ആപ്പ് വഴി കൺട്രോൾഡ് ആയിരിക്കും. നമുക്ക് ആപ്പിനകത്തുള്ള ബട്ടൺസ് യൂസ് ചെയ്ത് ഓൺ ചെയ്യാൻ, ഓഫ് ചെയ്യാം. ഈവൻ ന്യൂട്രിയൻസിൻ്റെ ലെവൽ, വെള്ളം കുറയാറായോ കൂടിയോ എന്ന് അറിയാൻ പറ്റും. അതിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ എൻവയോൺമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്വാളിറ്റി, എല്ലാം നോക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യമായിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും റീഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള ഒരു സിസ്റ്റമാണ്. സോ ചെടിക്ക് കിട്ടുന്നത് ഒപ്റ്റിമൽ ക്വാളിറ്റി ഓഫ് എൻവയോൺമെൻ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ഈൽഡാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വർക്ക് ചെയ്തിട്ട് റിസൾട്ട്സ് വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇതുപോലുള്ള മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഒരു റൂമിനകത്ത് സെറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഗ്രോ ചെയ്യുന്ന സ്പേസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എ സി റൂം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലത്തെ ഒരു 4, 5, 10, 5 ലെവലിന് പകരം മൾട്ടിപ്പിൾ ലെവൽസ് ആക്കിയിട്ട് ഇതിൽ കിട്ടുന്ന ഈൽഡ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഹൈഡ്രോപോണിക് രീതിയിൽ വളർത്തിയെടുത്തൊരു പോക്ചേ പ്ലാന്റാണിത്. ഇതിൻ്റെ സൈസ് കണ്ടായിരുന്നോ? നല്ല ഹെൽത്തി റൂട്ട്സും നല്ല കട്ടിയുള്ള തണ്ടും നല്ല തിക്കായിട്ടുള്ള ലീവ്സും ഒക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള ലീഫി വെജിറ്റബിൾസ് നമുക്ക് ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു ലീഫിൻ്റെ വലിപ്പം കണ്ടോ?